tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray. നമസ്കാരം, മലബാറിയൻ വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നല്ല ഒരു കാപ്പിത്തോട്ടം കണ്ടു. കാപ്പിത്തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ട് കിടക്കുന്ന കാപ്പിത്തോട്ടമായിരുന്നു. അതുപോലെ തന്നെ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. നല്ല തണുപ്പൊക്കെ ഉള്ള, വലിയ ചൂടൊന്നും ഫീൽ ചെയ്യാത്ത ഒരു ഏരിയ. ആ ഒരു സ്ഥലത്തു കൂടിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, അതായത് വേറെ ഒന്നുമല്ല, ഒരു കുളത്തിൻ്റെ രീതിയിൽ അവിടെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അത് കൊണ്ടൊക്കെ കൂടുതൽ അതും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ആയിരിക്കണം ഈ ഇതിൻ്റെ ഈ അന്തരീക്ഷത്തിന് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാറ്റ അങ്ങോട്ട് ചാർജായി, ഉറക്കം തോന്നി ഇരിക്കുമായിരുന്നു വണ്ടിക്കകത്ത്. ഇതൊക്കെ കണ്ട് അങ്ങ് ചാടി ഇറങ്ങി പുള്ളി അതൊക്കെ കണ്ടിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ടൗണിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഒരു ഫീല് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ റോഡിന് പാരലായിട്ട് തന്നെ വേറൊരു റോഡ് കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൂരെ നല്ലൊരു മലയുടെ ഒരു സീനറിയൊക്കെ വന്ന് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് നമുക്ക്. നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ രണ്ട് വശത്തായിട്ടും വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് അതിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു വൈൻ ഷോപ്പ് കണ്ടു. വൈൻ ഷോപ്പ് കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ആ കടയിൽ കയറി ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പലതരത്തിലുള്ള വൈനുകൾ അവിടെയുണ്ട്. മിക്സ്ഡ് ഫ്രൂട്ട്, കിവി, കാന്താരി, പിന്നെ പലതരത്തിലുള്ള വൈനുകളുണ്ടായിരുന്നു. അതുപോലെ നാടൻ പശു നെയ്യ് ഉണ്ടായിരുന്നു, അതുപോലെ നാടൻ തേനും ഉണ്ടായിരുന്നു. ഞങ്ങളെന്തായാലും കയറിയതല്ലേ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുപ്പി കാന്താരി വൈനും ഒരു കുപ്പി പശു നെയ്യും മേടിച്ചു. അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കടയിൽ നിൽക്കുന്ന ഏട്ടന് നന്നായിട്ട് മലയാളം അറിയാമായിരുന്നു. കാരണം വേറെ ഒന്നും കണ്ടല്ല, അദ്ദേഹം കോഴിക്കോട് ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയോട് ഞങ്ങൾ അവിടെ വൈൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞങ്ങളതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കടയിൽ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഗോണിക്കുപ്പ എന്ന് പറഞ്ഞ ടൗണിലെത്തിയത്. ടൗണിലെത്തിയപ്പോഴേക്കും നല്ല മഴ. ഞങ്ങൾ ബാഗാണെങ്കിൽ കവർ ചെയ്യാനുള്ള പ്ലാസ്റ്റിക് കവറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ കയറി ഒരു കവറൊക്കെ മേടിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. മഴ മാറുകയാണെങ്കിൽ പോകാമല്ലോ എന്നോർത്തു. പക്ഷേ വീണ്ടും മഴ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഈ മഴയൊക്കെ കണ്ട് റെയിൻകോട്ടൊക്കെ വലിച്ചു വാരി കയറ്റി വീണ്ടും യാത്ര തുടങ്ങി. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ നമ്മൾ വീണ്ടും ഒരു വനപ്രദേശം പോലുള്ള ഏരിയയിലേക്ക് കൂടി ആയിരുന്നു യാത്ര. വാഹനങ്ങളെല്ലാം തന്നെ പൊതുവെ കുറവായിരുന്നു. വല്ലപ്പോഴും ഒരു രണ്ടോ മൂന്നോ വാഹനങ്ങൾ പോകുന്നുണ്ടെന്നല്ലാതെ വാഹനങ്ങൾ കുറവായിരുന്നു പൊതുവെ. അങ്ങനെ ഇപ്പം നമ്മൾ നാഗർഹോള ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് കൂടി യാത്ര ചെയ്ത് തുടങ്ങി. നമുക്ക് നോക്കാം മുന്നോട്ട് ടൈഗറിനെ കാണൂ അല്ലെങ്കിൽ ആനയെ കാണൂ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ഫോറസ്റ്റുകാർ പെട്രോളിങ് നടത്തുന്നത് കണ്ടത്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ദാണ്ടറ നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടൊരു സാധനം
ഒരു എന്താ പറയുക, ഒരു കൊമ്പൻ. കുറച്ച് ദൂരെയായിരുന്നു, എന്നാലും ഒന്ന് സൂം ചെയ്ത് നോക്കാൻ ശ്രമിച്ചു. കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി നോക്കുന്ന കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു, വേറെയും കുറേ വണ്ടിക്കാർ വന്ന് നിർത്തി ആനയെ നോക്കിക്കൊണ്ടിരുന്നു. എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഒരാനയെങ്കിലും കണ്ടല്ലോ എന്ന് ആശ്വസിച്ച് മുന്നോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവിടെ വേറൊരാളെ കൂടി കണ്ടത്. അവിടെ കുറച്ച് നേരം നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് യാത്ര ചെയ്തു. ആ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു ബോർഡിൻ്റെ മുകളിൽ ഒരാൾ കയറി ഇരിക്കുന്ന കണ്ടത്. അവിടെ ആ ബോർഡിൽ കാണിച്ചേക്കുന്നത് ഇതുവഴി ആനയുടെ സഞ്ചാരപാത ഉണ്ട് എന്നുള്ളതാണ്. ഇത് പല സ്ഥലത്തായിട്ട് ഈ ബോർഡുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കൊരങ്ങന്മാരുടെ ബഹളമാണ് ഈ ഏരിയയിൽ മുഴുവൻ. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് നമ്മളൊരു ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൻ്റെ പേരെന്താന്ന് നോക്കാം എന്ന് നോക്കിയപ്പം ആനയെ ചെക്കൂർ എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റാണ്. അവിടെ നിന്ന് രണ്ട് സൈഡിലേക്ക് റോഡുണ്ട്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ലെഫ്റ്റിലേക്ക് അങ്ങ് തിരിഞ്ഞങ്ങ് പോന്നു. അതും ഈ പറഞ്ഞ പോലെ വിശാലമായ ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രം കണ്ടത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു ക്ഷേത്രമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ ഈ കാട്ടുപ്രദേശങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവനായിട്ടുള്ളത് കൃഷിസ്ഥലങ്ങളാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഉള്ളി, കുരുമുളക്, ചോളം, ഇഞ്ചി തുടങ്ങിയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാടും കൃഷിസ്ഥലങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ടൗണിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതിലും നടുവിലായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കന്നഡ ഗൊത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അത് വായിക്കാനൊന്നും മെനക്കെട്ടില്ല. നമ്മൾ വീണ്ടും നമ്മളെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കുകളായി. എന്നാലും വലിയ തിരക്കുകളെന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ കടകളും പെട്ടി ഓട്ടോറിക്ഷകളിൽ പച്ചക്കറികളും മറ്റു സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നഗരം വിട്ട് വീണ്ടും കൃഷിസ്ഥലങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ഇവിടെ ഒരു ഭാഗത്തായിട്ട് കൃഷിക്ക് വേണ്ടി സ്ഥലങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ചോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കൂടുതലായിട്ടും ചോളമാണ് കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഒരു കട കണ്ട് വണ്ടി നിർത്തി. ഞങ്ങൾ എന്നിട്ട് ചെന്ന് നോക്കിക്കഴിയുമ്പോൾ പലതരത്തിലുള്ള ഉണക്കമുളകൾ കൂമ്പാരമായിട്ട് ഒരു വശത്ത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു വശത്ത് പുളി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ഭാഗത്തായിട്ട് പലതരത്തിലുള്ള അച്ചാറുകൾ, പിന്നെ നമ്മുടെ എന്താ പറയുക മസാലപ്പൊടികൾ, അതുപോലെ നമ്മൾ കുടമ്പളി എന്ന് പറയുന്ന സാധനം, പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പാസ്തയുടെ തന്നെ പലതരത്തിലുള്ള പാസ്തകൾ, ചോളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊരു ചെറിയൊരു കട ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഏതോ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു എഴുന്നള്ളത്ത് കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഒരു ആർച്ച് കണ്ടത്. ആ ആർച്ച് കണ്ട് ഞങ്ങൾ നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള ആർച്ചാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയേക്കാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അതിലൂടെ അങ്ങ് നേരെ വിട്ടു.
അങ്ങനെ ഞങ്ങൾ ആ ആർച്ച് കടന്ന് നേരെ വന്നത് നംഡ്രോളിംഗ് മൊണാസ്ട്രിയിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന മൊണാസ്ട്രികളിൽ ഒന്നായ നംഡ്രോളിംഗ് ഗോൾഡൻ ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ഏരിയ മിക്കവാറും തന്നെ ടിബറ്റൻ സന്യാസിമാരുടെ സെറ്റിൽമെൻ്റ് ആണ്. നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഈ പരിസരത്തൊക്കെ തന്നെ ടിബറ്റൻ ജനതയുടെ താമസ സ്ഥലങ്ങളും കൃഷിസ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ. അവരുടെ മിക്ക വീടുകളും അല്ലെങ്കിൽ മിക്ക സ്ഥാപനങ്ങളും ടിബറ്റൻ പതാക കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് സ്ഥലം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഇവർക്ക് പുറത്തുള്ളവർക്ക് സ്ഥലം വിൽക്കുന്നതിനോ ഉള്ള അനുവാദം സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഗോൾഡൻ ടെമ്പിളിന് ചുറ്റുവട്ടവും മിക്കവാറും തന്നെ ടിബറ്റൻ ജനതയുടെ ജീവിത ശൈലിയെ സ്വാധീനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ സമീപത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൂം സെറ്റിൽ ചെയ്യണം, എന്നിട്ട് നമ്മുടെ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങളൊരു റൂമൊക്കെ എടുത്ത് വന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് പൊറോട്ടയും നൂഡിൽസും മോമോസിൻ്റെ തന്നെ ഫ്രൈഡ് മോമോസും അല്ലാതെ വേവിച്ച മോമോസുമാണ്. പിന്നെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.